നമസ്കാരം, മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് 70 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭർത്തൃമാതാവിനെ കൊലപ്പെടുത്തിയ പ്രതിപിടിയിലും പ്രതി വർഷങ്ങളായി മാനസിക രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന ആളെന്ന് പോലീസ്. ചാലിക്കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. ജനകീയ പ്രതിഷേധ സദസ്സുമായി വികസന സമിതി. പകുതി വിലക്കിയ ലാപ്ടോപ്പ് പദ്ധതി, വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക ലക്ഷ്യം. ഭർത്തൃമാതാവിനെ കൊലപ്പെടുത്തിയ പ്രതി മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ. മേക്കടമ്പ സ്വദേശി അമ്മിണിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് മരുമകളെ പങ്കജം പോലീസിന്റെ പിടിയിലായത്. ഞായറാഴ്ച രാത്രി 10:00 അമ്മിണിയെ കൊലപ്പെടുത്തിയ ശേഷം പങ്കജം സമീപത്തുള്ള സഹോദരത്തിന്റെ വീട്ടിൽ കാര്യം പറഞ്ഞത്. വർഷങ്ങളായി മാനസിക രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന ആളാണ് പങ്കജമെന്നും പോലീസ് പറഞ്ഞു. ചാലിക്കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. മൂവാറ്റുപുഴ രണ്ടാർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തി. പ്രതിഷേധ ചുക്കുകാപ്പി വിതരണം, ഒപ്പുശേഖരണം, റോഡിലെ ഗർത്തങ്ങളിൽ ചൂണ്ടയിടൽ, പ്രതീകാത്മക തിരുമൽ ചികിത്സ, കുഴിയിൽ വാഴനടൽ തുടങ്ങിയവയും നടത്തി. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. നാഷണൽ NGO കോൺഫിഗറേഷൻ മുടവൂർ രാജീവ് ഗാന്ധി ക്ലബ്ബ് വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ക്ലബ്ബ് പ്രസിഡന്റ് KP ജോയ് നിർവഹിച്ചു. ആയവന വാഴാട്ടിൽ പാലം അപകട ഭീതിയിൽ. കാലവർഷത്തിൽ പുഴയിലൂടെ ഒഴുകിയെത്തിയ കൂറ്റൻ മരം തൂണിലിടിച്ച് ആയവന വാഴാട്ടിൽ പാലം അപകട അവസ്ഥയിൽ. ആയവന കടുംപിടിയെയും പുതുപ്പാടിയെയും ബന്ധിപ്പിക്കുന്ന കോതമംഗലം പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് അപകടസ്ഥിതിയിലായിരിക്കുന്നത്. AIYF നേതൃത്വത്തിൽ കുരിയന്മലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. AIYF ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് കുരിയന്മല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. CN ഷാനവാസ്, അച്യുതൻ, മത്തായി വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. AITUC മൂവാറ്റുപുഴ മണ്ഡല സമ്മേളനം സംഘടിപ്പിച്ചു. CV യോഹനൻ ഹാളിൽ നിന്ന സമ്മേളനം AITUC ജില്ലാ പ്രസിഡന്റ് KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. AITUC മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് KA നവാസ് യോഗത്തിന് അധ്യക്ഷനായി. അടിവാട് മിനിമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അടിവാട് ചിറയിൽ സ്ഥാപിച്ച മിനിമാസ് ലൈറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മിനിമാസ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. മാറാടി കൃഷിഭവനിൽ അത്യുൽപാദന ശേഷിയും പ്രതിരോധ ശേഷിയുമുള്ള തെങ്ങിൻ തൈകൾ വിതരണം ചെയ്തു. 50% സബ്സിഡി നിരക്കിലാണ് തൈ വിതരണം ചെയ്തത്. തിങ്കളാഴ്ച നടന്ന വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി നിർവഹിച്ചു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.